Hello friends! നമ്മൾ ഒന്നുണ്ടാക്കാൻ വന്ന് കുഞ്ഞിപ്പോളമാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുക ഒരു റെസിപ്പി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ച ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് നമുക്കിൻ്റെ അകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ചുമതള്ളി അരിഞ്ഞതിട്ട് കൊടുക്കണം ചുമന്നുള്ളി ഇപ്പോൾ കടുക് പൊട്ടിക്കാൻ എടുക്കുന്ന രീതിയിൽ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് ഇനി നമുക്കിൻ്റെ അകത്തേക്ക് ചെറിയ അല്ലി ഇഞ്ചി ആണെങ്കിൽ അരിഞ്ഞതിട്ട് കൊടുക്കണം പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി ചാച്ചുതിട്ട് കൊടുക്കണം ഇനി നമുക്ക് കുറച്ച് കരുവേപ്പിലയാണ് വേണ്ടത് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ നമുക്ക് പാതി മൂപ്പാകുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങൊത്തിൻ്റെ അട്ട് കൊടുക്കാം തേങ്ങൊത്തി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞതിൻ്റെ അത്തേക്കിട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ ഇളക്കിയ ശേഷം നമുക്കിതെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം പാനിലേക്ക് അത് കൊടുത്ത ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ പപ്പടം ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ചെറുതായിട്ട് സ്ക്വയർ രൂപത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ പപ്പടം ഇവിടെ അധികം ഉപ്പില്ലാത്തയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ടിതെല്ലാംകൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പപ്പടമൊക്കെ നന്നായിട്ട് പൊള്ളി വരണം മൂത്ത് അപ്പോൾ അതാ നമ്മുടെ പപ്പടമൊക്കെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആവും അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പപ്പളം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല വെളുത്തുള്ളിയുടെ ഒക്കെ മുരിഞ്ഞ ടേസ്റ്റും ആ ഉള്ളി മുരിയുമ്പോഴുള്ള നല്ല ഒരു മധുരവും ഒക്കെ കിട്ടും നമുക്കിത് കഴിക്കാൻ നേരത്ത് കുട്ടികൾക്കൊക്കെ നമുക്ക് സ്കൂളിലൊക്കെ വെറൈറ്റി രീതിയിൽ നമുക്കിതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി